ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കെ ജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ഡബിൾ ഷെയ്ഡ് സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മഞ്ഞളും അതേപോലെ അലവരെയും വെച്ചിട്ടാണ് ഈ ഒരു സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാകും ഈ സോപ്പിന് പത ഉണ്ടാകുമോ കട്ട് ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതേ പതയുടെ കാര്യം നിങ്ങൾ തന്നെ കണ്ടോളൂടോ. ഞാൻ സോപ്പ് വളരെ കുറച്ച് മാത്രമാണ് കയ്യിൽ അപ്ലൈ ചെയ്തോളും. അപ്പോൾ തന്നെ ആ സോപ്പിൻ്റെ ആ പതയൊക്കെയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഉള്ള സോപ്പ് ബേസ് മേടിക്കുകയാണെങ്കിൽ നല്ല പതയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കുന്ന ഫസ്റ്റ് ടൈമിലൊക്കെ സോപ്പിൻ്റെ ബേസ് ഓൺലൈനായിട്ടായിരുന്നു മേടിച്ചിട്ടിരുന്നത്. അപ്പോൾ ആ സോപ്പ് ഉണ്ടാക്കുമ്പോൾ പത വളരെ കുറവായിരുന്നു. അപ്പോൾ അതെ, നമ്മളൊരു 250 ഗ്രാം സോപ്പാണ് ആദ്യം എടുത്തു വച്ചിരിക്കുന്നത് സോപ്പ് ബേസ്. അപ്പോൾ അതെ, ഞങ്ങനെ ഒരു മെഷറിങ് സ്കെയിലിൽ സോപ്പിൻ്റെ ബേസ് 250 ഗ്രാം എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് മഞ്ഞളിൻ്റെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പിടി മഞ്ഞൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ജ്യൂസ് ആക്കി എടുക്കണം. അങ്ങനത്തെ മഞ്ഞളൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കാം. ഈ ഒരു ജ്യൂസിലോട്ട് കുറച്ച് എസൻഷ്യൽ ഓയിലുകൾ ചേർക്കുന്നുണ്ട്. ലാവെൻഡർ ഫ്ലേവറാണ് ഈ ചേർത്തേക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ഒരു 3 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളുകളും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ മിക്കവർക്കും ഉള്ളൊരു ടെൻഷനാണ് ഈ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിന് പതയില്ല എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സോപ്പ് നല്ല ബേസ് മേടിക്കുകയാണെങ്കിൽ നല്ല പതയും അതിന് നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ അരിച്ചെടുത്ത ഈ ഒരു ജ്യൂസ് ഈ ഒരു മെഷറിംഗ് കപ്പിലോട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ 250 ഗ്രാം സോപ്പ് ബേസിന് ഒരു 30 ml ജ്യൂസാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. കറക്റ്റ് 30 ml തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിൽ സോപ്പിൻ്റെ ബേസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സോപ്പ് ബേസ് മെൽറ്റാവുന്ന സമയത്ത് കഴിവതും സ്പൂണും കൂടെ നന്നായിട്ട് ഇളക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇളക്കി കഴിയുമ്പോഴാണ് ഈ കൂടുതൽ ബബിൾസ് വരുന്നത്. അപ്പോൾ ഞാൻ അതിലോട്ട് ആ മഞ്ഞളിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഇതാണ് ഇപ്പോൾ ഞാൻ മേടിച്ച ഓൺലൈനായിട്ട് മേടിച്ച മോൾഡാണ്. ആ ഒരു മോൾഡിലോട്ട് ഇത് ഈ ഒരു തവിക്ക് ഒരു തവിയും പിന്നെ ഒരു കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡബിൾ ലെയർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല, പകുതി ഭാഗം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അങ്ങനത്തെ 4 കള്ളിയിലായിട്ടും നമ്മളങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെടുക്കുന്ന മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റാണെങ്കിൽ നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ നല്ല കട്ടിയുള്ള സോപ്പ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതേ, അങ്ങനെ ഇതൊരു 30 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ തൊട്ടടുത്ത ലെയറ് അലോവേരയുടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു 30 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ അലോവേരയുടെ ഒരു ലെയറാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഫ്രഷ് അലോവേര കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു കറയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നീക്കം ചെയ്തതിന് ശേഷം അലോവേരയുടെ ജെല്ല് വെള്ളത്തിലിട്ട് കഴുകി എടുത്തതിന് ശേഷമാണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചതിൻ്റെ ജ്യൂസാക്കി എടുക്കുന്നത്. അലോവേര ജ്യൂസൊക്കെ അങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 3 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളുകളും കൂടി ചേർക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് ലാവെൻഡറിൻ്റെ എസൻഷ്യൽ ഓയിലാണ് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. അങ്ങനത്തെ 30 ml അലോവേരയുടെ ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു 230 ഗ്രാം സോപ്പ് ബേസാണ് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് നമ്മളിവിടെ മെൽറ്റ് ചെയ്യണത്. അതിലേക്ക് ഈ അലോവേര ജ്യൂസുകളും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അണ്ട് ജസ്റ്റ് ഒന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ലെയറായിട്ടുള്ളത് അലോവേരയുടെ ഒരു മിക്സുകളും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ അടുത്തോളം വരുന്നത് സെറ്റായി കിട്ടാനായിട്ട്. ഈ ഒരു സോപ്പിൻ്റെ മുകളിൽ വരുന്നൊരു പതയൊക്കെ നമുക്ക് മെല്ലെ സ്പൂൺ ഉപയോഗിച്ച് നീക്കം ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ റബ്ബിന് ആൽക്കഹോൾ സ്പ്രേ എന്ന് പറഞ്ഞൊരു സ്പ്രേയും മേടിക്കാനായിട്ട് കിട്ടും. അത് സ്പ്രേ ചെയ്താലും മതിയാകും. അപ്പോൾ നമ്മളതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ സോപ്പാണ് ഈ കാണുന്നത്. നന്നായിട്ട് സെറ്റൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്നിരുന്ന കുറച്ച് അലോവേരയുടെ മിക്സ് ഉണ്ടായിരുന്നു, അത് വെച്ച് ചെയ്തതാണ് കേട്ടോ ആ കുഞ്ഞു ഡപ്പയിൽ കാണുന്നത്. അപ്പോൾ നമുക്കിത് പതിയെ ഡീമോൾഡ് ചെയ്തെടുത്ത് നോക്കാം. എല്ലാത്തിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെ വെയിറ്റിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇത് നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ സോപ്പും ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി എല്ലാത്തിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതേ ഒരു സോപ്പ് 88 ഗ്രാം ഉണ്ടായിരുന്നു. ഇതൊരു 97, 128 ഗ്രാം ഉണ്ട്, അതുപോലെ 101. അപ്പോൾ ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയൊരു സോപ്പാണ്. ഇത് ബീറ്റ്റൂട്ടിൻ്റെ സോപ്പായിരുന്നു. അപ്പോൾ ഇതും നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കവറൊക്കെ ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഡബിൾ ഷെയ്ഡ് സോപ്പ് ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ, ഇത്രയ്ക്കുള്ള നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.